അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പറയുന്ന നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സിനിമകളെല്ലാം അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ പവിത്രതയും സ്നേഹവും എല്ലാം പറയുന്നതായിരുന്നു. എന്നാൽ പരസ്പരം അറിയാത്ത മകനും അച്ഛനും തമ്മിലുള്ള വൈകാരികത എങ്ങനെ കാണിക്കും? അതറിയാൻ മജു സംവിധാനം ചെയ്ത അപ്പൻ കണ്ടാൽ മതി. തിന്നുക, കുടിക്കുക, രസിക്കുക, അതിന് മാത്രമായിട്ടൊരു ജന്മം, അതാ നിന്റെ അപ്പൻ. മകൻ ഞാഞ്ഞു എന്ന കഥാപാത്രമായി സണ്ണി വെയിനും ഇട്ടി എന്ന അപ്പനായി അലൻസിയറും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം കാണാതെ പോകരുത്. ഇതുവരെ കാണാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട, വളരെ ക്രൂരനായ ഒരപ്പനായി അലൻസിയർ സിനിമയിൽ അഴിഞ്ഞാടുകയായിരുന്നു. കാട് വെട്ടിത്തെളിച്ച് നാട് വെട്ടിപ്പിടിച്ച ക്രൂരനായ കുടിയേറ്റ കർഷകനാണ് ഇട്ടി എന്ന അപ്പൻ. ഈ ഇട്ടി എന്ന അപ്പൻ്റെ ക്രൂരത കാരണം നാട്ടുകാരാൽ വെറുക്കപ്പെട്ട മകനാണ് ഞൂഞ്ഞ്. തളർന്നു കിടക്കുമ്പോഴും ഇട്ടി നാട്ടുകാർക്ക് എത്രമാത്രം ശല്യമായിരുന്നു, അതുപോലെ വീട്ടുകാർക്കും ശല്യമാകുന്നു. ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള വീട്ടുകാർ അയാളൊന്നും മരിച്ചിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. സിനിമ കാണുമ്പോൾ നമുക്കും തോന്നും ഇയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന്. അവൻ ശരിക്കും കണ്ടായിരുന്നാ മൂക്കിലൊക്കെ പഞ്ഞൊക്കെ വെച്ചേ, എന്നാ സുന്ദരനായിട്ടാ കിടപ്പ്. അലൻസിയറിന്റെ അഭിനയത്തോടൊപ്പം എടുത്തു പറയേണ്ടതാണ് സണ്ണി വെയിനിന്റെ പ്രകടനം. സണ്ണിക്കുളിലെ അഭിനയ പ്രതിഭയെ ഈ സിനിമയിൽ ഉടനീളം കാണാം. അതോടൊപ്പം അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത വളരെ സട്ടിലായി പറയാനും സിനിമ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ അപ്പൻ ക്രൂരനാണെന്ന് സമ്മതിക്കുമ്പോഴും രക്തബന്ധത്തിന്റെ ചൂട് ഞൂഞ്ഞ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ ഞൂഞ്ഞ് എതിർക്കുന്നത്. അപ്പനുണ്ടായിട്ടും ആ സ്നേഹമോ കരുതലോ ലഭിക്കാതെ വളർന്ന ഞൂഞ്ഞിനുള്ളിൽ നിറയെ സ്നേഹമാണ്. ആ സ്നേഹം അയാളെ ഭ്രാന്തനാക്കുന്നു. ഞൂഞ്ഞ് എന്ന കഥാപാത്രം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം നാം അയാളോടൊപ്പം പൊട്ടിക്കരയും. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നമ്മളെല്ലാം ഞൂഞ്ഞിനും കുടുംബത്തോടൊപ്പം ഇട്ടിയുടെ മരണവും കാത്തു കാത്തിരിക്കും. ഫഹദ് ഫാസിൽ ചിത്രം ജോജിയിലെ പരുക്കനായ കുടിയേറ്റ കർഷകനായ അപ്പൻ്റെ കഥാപാത്രത്തിന് സമാനമായ പാത്രസൃഷ്ടി തന്നെയാണ് ഇട്ടി എന്ന അപ്പനും. എന്നാൽ സൂക്ഷ്മമായ നിരീക്ഷണവും അഭിനേതാക്കളുടെ അത്യുജ്വല പ്രകടനവും ഈ അപ്പനെ വ്യത്യസ്തനാക്കുന്നു. ഇത്തരമൊരു സിനിമ സമ്മാനിച്ച സംവിധായകനാണ് ഏറ്റവും വലിയ കയ്യടി അർഹിക്കുന്നത്. കുടിയേറ്റ കർഷകരെയും അവരുടെ ജീവിതത്തെയും തൊട്ടറിഞ്ഞാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം പല കാര്യങ്ങളും വലിയ ഡീറ്റെയിൽ കാണിക്കാതെ തന്നെ പറഞ്ഞു പോകുന്നതിൽ സിനിമ വിജയിച്ചിരിക്കുന്നു. വർഗീസിൻ്റെ കുടുംബമോ അയാളുടെ മരണമോ ഇട്ടിയുടെ പൂർവ്വ ചെയ്തികളോ ഒന്നും സിനിമയിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും അവയെല്ലാം പ്രേക്ഷകന് കാണാനും അറിയാനുമാകും. അതിലുമുപരി കുര്യാക്കോസ് എന്ന ഭീമനായ വ്യക്തിയെ കാത്തിരുന്നവർ പ്രതികാരവുമായി വന്നയാളെ നോക്കി ഞെട്ടും. കുര്യാക്കോസിന് ഇത്രയും വലിയ പകയുണ്ടായിട്ടുണ്ടെങ്കിൽ ഇട്ടി ചെയ്ത ക്രൂരത എത്ര വലുതാണെന്ന് ഓർത്ത് നാം അമ്പരക്കും. കുര്യാക്കോസ് എന്ന കഥാപാത്ര തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മാത്രം മതി സംവിധായകന്റെ ബ്രില്യൻസ് മനസ്സിലാക്കാൻ. തഞ്ചത്തിനൊക്കെ നിന്നാലേ അപ്പം പുണ്യാളാ. ഇങ്ങനെ എന്നാ ചെയ്യും വർഗീസേട്ടാ? ഇട്ടിയുടെ ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പൗളി വിൽസണും വർഗീസായി എത്തിയ അനിൽ കെ ശിവരാമും സിനിമ കഴിഞ്ഞാലും നോവായി മനസ്സിൽ പതിയും. തീർച്ചയായും മജു എന്ന സംവിധായകനിൽ നിന്ന് മലയാള സിനിമ ഇനിയും ഏറെ പ്രതീക്ഷിക്കാനുണ്ട്.